കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ പിന്തുണച്ചും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റ് മാർ ജേക്കബ് അനത്തോടത്തിനെ തള്ളിയും സിറോ മലബാർ സഭ സിനഡ്. കർദിനാളിലെ ബാങ്ക് അക്കൌണ്ട് രേഖകളെന്ന പേരിൽ വന്നത് വ്യാജരേഖകളെന്നും ഇതിന്റെ പേരിൽ നടക്കുന്ന അന്വേഷണത്തെ നിർവീര്യമാക്കരുതെന്നും നിർദ്ദേശിച്ച് മാധ്യമ കമ്മീഷൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. എറണാകുളം അങ്കമാലി രൂപതയിലേത് ഒറ്റപ്പെട്ട പ്രശ്നമാണെന്നും സഭയുടെ ആകെ പ്രശ്നമായി പരിഗണിക്കേണ്ടതില്ലെന്നും സിനഡ് നിലപാട് വ്യക്തമാക്കി. അതേസമയം വ്യാജരേഖ കേസിൽ പോലീസ് കോടതിയിൽ നൽകിയ തെളിവുകളുടെ പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു. ഭൂമി വിൽപ്പനയെ ചൊല്ലിയുണ്ടായ ഭിന്നത പരിഹരിക്കാൻ നിയോഗിക്കപ്പെട്ട അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ മനത്തോടത്തും വിവാദത്തിൽ കർദിനാളിനെതിരെ നിലപാടെടുത്ത എറണാകുളം അങ്കമാലി രൂപതയിലെ രണ്ട് സഹായമെത്രാന്മാരും ഒറ്റക്കെട്ടായാണ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. കർദിനാളിനെതിരെ വ്യാജരേഖ ചമയ്ക്കപ്പെട്ടുവെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്ന കേസിൽ പക്ഷേ വാർത്താ സമ്മേളനത്തിൽ സഭാ നേതൃത്വം സ്വീകരിച്ച നിലപാട് കർദിനാളിന് എതിരായിരുന്നു. വ്യവസായ സ്ഥാപനത്തിന്റെ സെർവറിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തതാണ് ഈ രേഖ, മനസ്സിലായില്ലേ? അല്ലാതെ ഈ രേഖ ഉണ്ടാക്കിയതല്ല, ഫോർ ജിയത് ഉണ്ടാക്കിയതല്ല, സ്ക്രീൻഷോട്ടാണ്. അതുകൊണ്ടൊക്കെ നമുക്കത് ഈ 4 ഇഞ്ച് പേപ്പർ മാത്രമല്ല ഉള്ളത്, വേറെയും കൂടുതൽ പേപ്പേഴ്സ് ഉണ്ട്. തൊട്ടു പിന്നാലെ ചേർന്ന സഭാ സിനഡിന്റെ നിലപാട് പരസ്യമാക്കി മാധ്യമ കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ പക്ഷേ ഉടനീളം ആവർത്തിച്ചു പറഞ്ഞത് രേഖ വ്യാജമെന്ന് തന്നെ. പോലീസ് അന്വേഷണത്തെക്കുറിച്ച് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ളവർ പരാതിപ്പെട്ടപ്പോൾ സിനഡിന്റെ നിലപാട് വ്യക്തമാണ്. സത്യം കണ്ടെത്താനുള്ള അന്വേഷണത്തെ അട്ടിമറിക്കുകയോ ഉദ്യോഗസ്ഥരെ നിർവീര്യമാക്കുകയോ ചെയ്യരുത് എന്നാണ് നിർദ്ദേശം. കൂടാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ സിറോ മലബാർ സഭയുടെ മുഴുവൻ വിഷയമായി കാണേണ്ടതില്ല എന്ന മാധ്യമങ്ങൾക്കുള്ള നിർദ്ദേശം വ്യക്തമായ സന്ദേശവുമാണ്. അതേസമയം കർദിനാളിനെതിരെ നടന്ന ഗൂഢാലോചനയ്ക്ക് തെളിവായി പോലീസ് കോടതിയിൽ നൽകിയ രേഖകളിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ലുലു ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളുമായി മാർ ആലഞ്ചേരിക്ക് സാമ്പത്തിക ഇടപാടുണ്ട്. ലുലുവിന്റെ തന്നെ ആഡംബര ക്ലബ്ബിൽ അംഗത്വവുമുണ്ട്. 2016 സെപ്റ്റംബർ 21 ആദ്യ ഇടപാട്. കർദിനാൾ ആലഞ്ചേരിയുടെ അക്കൗണ്ടിൽ നിന്ന് 8.9 ലക്ഷം രൂപ ലുലു മോളിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു എന്നാണ് കാണിച്ചിരിക്കുന്നത്. പിന്നീട് 2 തവണ കൂടി ഈ വിധത്തിൽ പണം കൈമാറ്റം. കൂടാതെ ലുലു മാരിയറ്റ് വെക്കേഷൻ ക്ലബ്ബിൽ കർദിനാളിന് അംഗത്വം. മാർ ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ 15 പേർ ലുലു മോളിൽ യോഗം ചേർന്നു. പങ്കെടുത്തവരുടെ പട്ടികയിൽ മറ്റു ചില മെത്രാൻമാരുടെ പേരുകളും. ഇങ്ങനെയെല്ലാം സഭാ നേതൃത്വത്തെ കരുതിക്കൂട്ടി അപമാനിക്കാൻ ഈ രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയെന്നാണ് പോലീസ് കേസ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതലാണ് ഇതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയത്. അറസ്റ്റിലായ പ്രതി ആദിത്യ സക്കരയുടെ ഇമെയിലിൽ നിന്ന് ഇവ രണ്ടുപേർക്ക് അയച്ചുവെന്നാണ് പോലീസ് കോടതി അറിയിച്ചത്. ഫാദർ പോൾ തേലക്കാടനും ഫാദർ ആന്റണി കല്ലൂക്കാരനും. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും കമ്പ്യൂട്ടറുകളും അനുബന്ധ രേഖകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. അതിനിടെ കൂടുതൽ തെളിവെടുപ്പുകൾക്കായി ആദിത്യ സക്കരയെ ഒറ്റ ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവായി. മനോരമ ന്യൂസ്, കൊച്ചി.